നമസ്കാരം ലെബനനിലും സിറിയയിലും ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇസ്രയേൽ സൈന്യം സ്ത്രീകളും കുട്ടികളും അടക്കം അനേകം പേർ കൊല്ലപ്പെട്ടു എന്നാണ് പ്രാഥമിക റിപ്പോർട്ട് രണ്ട് രാജ്യങ്ങളിലുമുള്ള ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത് സിറിയയിലെ ഡമസ്കസിൽ ഒരു അപ്പാർട്ട്മെന്റിനു നേരെ നടന്ന ആക്രമണത്തിൽ ഏഴു പേരാണ് കൊല്ലപ്പെട്ടത് പതിനാലോളം പേർക്ക് പരിക്കേറ്റു ഹിസ്ബുല്ല ഭീകര സംഘടനയുടെ വകയായിരുന്നു എന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് ലെബനനിലും വടക്കൻ ഗസയിലും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൂടുതൽ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഡെമസ്കസിലെ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്നവർ ലെബനൻകാരായ ഹിസ്ബുള്ള പ്രവർത്തകരായിരുന്നു എന്നാണ് ഇവിടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ പറയുന്നത് കഴിഞ്ഞ ശനിയാഴ്ച വടക്കൻ സിറിയയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ അഞ്ച് ഹിസ്ബുല്ല പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ ആഭ്യന്തര കലാപം തുടങ്ങിയതിനു ശേഷം ഇസ്രായേൽ സൈന്യം അനേകം തവണയാണ് ഇവിടെ ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ഇസ്രായേൽ സൈന്യം ലബനനിലേക്ക് നേരിട്ടെത്തി യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേൽ സിറിയയിലേക്ക് നടത്തിയ ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരുന്നു ഇന്നലെ ലെബനനിൽ ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇവരിൽ ഏഴ് കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് ബെറൂട്ടിന് സമീപം ഹിസ്ബുൾ ആധിപത്യം പുലർത്തുന്ന ആൽമഡ് എന്ന ഗ്രാമത്തിലാണ് ആക്രമണം നടന്നത് ആറു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായി ലെബനീസ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട് എന്നാൽ സിറിയയിൽ ഇസ്രയേൽ തകർത്ത അപ്പാർട്ട്മെന്റ് ഹിസ്ബുള്ളയുടേതല്ല എന്നാണ് ഇവിടെ നിന്നുള്ള ജനപ്രതിനിധി വ്യക്തമാക്കിയത് വടക്കൻ ഗാസയിൽ ഒരു അഭയാർത്ഥി ക്യാമ്പിന് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് എന്നാണ് പലസ്തീൻ വൃത്തങ്ങൾ വ്യക്തമാക്കിയത് ഇവിടെ പതിനേഴ് പേരാണ് കൊല്ലപ്പെട്ടത് എന്നാൽ ഇവിടെ തീവ്രവാദികളാണ് ഉണ്ടായിരുന്നതെന്നാണ് ഇസ്രയേൽ പറയുന്നത് ഗാസ നഗരത്തിലെ ഒരു വീട്ടിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് സർക്കാരിൽ മന്ത്രിയായ വേയൽ അൽ ഖൌറും ഭാര്യയും മൂന്ന് മക്കളും കൊല്ലപ്പെട്ടു ലെബനനിലെ മുൻ പ്രധാനമന്ത്രിയെ വധിച്ച കേസിലെ പ്രതിയായ സലീം ജമീൽ അയേഷും ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ് സൗദി മാധ്യമങ്ങൾ അറിയിക്കുന്നത് ഇയാളുടെ തലയ്ക്ക് അമേരിക്ക പത്ത് ലക്ഷം ഡോളർ വാഗ്ദാനം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലെബനീസ് പ്രധാനമന്ത്രിയായിരുന്ന റഫീഖ് ഹരീരിയെ വധിച്ച കേസിലെ പ്രതിയാണ് അയേഷ് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മുതിർന്ന പലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് കമാൻഡർ കൊല്ലപ്പെട്ടു മുഹമ്മദ് അബു സഹീലാണ് കൊല്ലപ്പെട്ടത് ഹമാസുമായി കൂട്ടിച്ചേർന്ന ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിന്റെ ഏകോപന ചുമതല ഇയാൾക്കായിരുന്നു ഇയാൾ ഒളിച്ചിരുന്ന സ്കൂളിലാണ് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തിയത് നന്ദി